ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എനിക്ക് മത്സ്യകൃഷിയിൽ എനിക്ക് വന്ന ലോസിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ദയവചെയ്ത് ആരും സ്കിപ്പ് ചെയ്യല്ല, വീഡിയോ എൻഡ് വരെയും കാണണം. എന്നാലേ ഞാൻ പറയുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാനിവിടെ വളർത്തുന്നത് തിലാപ്പിയ, റെഡ് നാടൻ തിലാപ്പിയ പിന്നെ റെഡ് തിലാപ്പിയ പിന്നെ രോഹു എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഒന്ന് രണ്ട് തിലാപ്പിയ മീൻ അങ്ങനെ ചത്ത് മതക്കുന്നത് കണ്ടായിരുന്നു. ആദ്യം ഒരാഴ്ച കൊണ്ട് മീൻ ഫുഡ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഓക്കെ, അത് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പി എച്ച് ചെക്ക് ചെയ്തായിരുന്നു. പി എച്ച് ചെക്ക് ചെയ്തപ്പോൾ അത് നോർമൽ. പിന്നെ അമോണിയ ചെക്ക് ചെയ്തു. അമോണിയ ലെവലും വളരെ ലോ തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് ചാവുന്നതെന്ന് എനിക്കൊരു മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഓരോരോ മീനെ ചത്ത് തുടങ്ങി. എല്ലാം ചാവുന്നതെല്ലാം തിലാപ്പിയ തന്നെ. രോഗു കുഴപ്പമൊന്നുമില്ല, രോഗു ഒന്നും ചത്തിട്ടില്ല. തിലാപ്പിയാണ് എല്ലാം ചാവുന്നത്. അപ്പോൾ ഇതാ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ കാണാം നിങ്ങൾക്ക്, അതാ ചത്ത് മതക്കുന്നത്, മീനും മതന്ന് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വാട്ടറിനെ വന്നിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ടാങ്കിനെ ക്ലിയർ ചെയ്ത് നോക്കാമെന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മീൻ ചത്ത എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എൻഡിൽ ഞാൻ പറയുന്നത്. അപ്പോൾ വാട്ടർ മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞിട്ട് മീനിനെ വന്നിട്ട് വലയിലാണ്, കൊതുക് വലയിലാണ് എല്ലാം പിടിച്ച് വെച്ചേക്കുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ മീൻ ഭയങ്കര ചാട്ടം പുറത്തേക്ക്, അതുകൊണ്ട് അതിലെടുത്ത് പൊതിഞ്ഞാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിന് വന്നിട്ട് ഇപ്പോൾ ഫംഗസിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വന്നിട്ട് സാൾട്ടിന് അതിനെ ഡിപ്പ് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പൊട്ടാസിയം പെർമാംഗനേറ്റിലേക്ക് അതിൽ ഡിപ്പ് ചെയ്യണം. അതിൽ വന്നിട്ട് ഒരു 10 സെക്കൻഡ് അതേപോലെ അതിന് ഡിപ്പ് ചെയ്ത് ഈ ബ്ലൂ കളർ ഇതാണ് പൊട്ടാസിയം പെർമാംഗനേറ്റ്, ഇതിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എടുത്ത് നമ്മൾ ഏത് പോണ്ടിലേക്കുള്ള പോണ്ടിലെ വെള്ളത്തിൽ തന്നെ അതിന് അങ്ങോട്ട് മാറ്റണം. ഈ ട്രീറ്റ്മെൻറ്റ് ആദ്യം വന്നിട്ട് സാൾട്ടിൽ ഡിപ്പ് ചെയ്തിട്ട് രണ്ടാമത് വന്നിട്ട് പൊട്ടാസിയം പെർമാംഗനേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പോണ്ട് വാട്ടറിലേക്ക് അതിനെ മാറ്റണം. അപ്പോൾ ഇതിൽ കിടക്കുന്ന തിലാപ്പിയ എല്ലാം വന്നിട്ട് എത്ര 4-ഇഞ്ച് സൈസിലാണ് ഞാൻ കൊണ്ടിട്ടത്. ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 3 മാസമൊക്കെ ആയപ്പോൾ ഈ സൈസിലേക്ക് എത്തി. ഈ സൈസിലേക്ക് എത്തിയതിന് ശേഷമാണ് എല്ലാം ചേർത്തത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ മത്സ്യകൃഷിയിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ പടുതാക്കുളത്തിൽ മീനിനെ വളർത്തുമ്പോൾ മാക്സിമം ഈ റോഗു, കട്ട്ല, ഗ്രാസ് കാർപ്പ് ഇതേപോലത്തെ മീനിനെ വന്നിട്ട് അവോയ്ഡ് ചെയ്തതായിരിക്കും നല്ലത്.
എന്താണെന്ന് വെച്ചാൽ അത് വന്നിട്ട് സ്ലോ ഗ്രോത്ത് ആണ്. ഈ പടുതാകുളത്തിൽ സ്ലോ ഗ്രോത്ത്, മറ്റതിൽ കുളത്തിലോ ഡാമിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫാസ്റ്റ് ഗ്രോയിങ് ഫിഷാണ്. പക്ഷേ പടുതാകുളത്തിൽ വളർത്തുമ്പോൾ അത് വളരെ സ്ലോ ആണ്. ഞാൻ കൊണ്ടുവന്നിട്ട് 1 ഇഞ്ച് സൈസിലാണ് കൊണ്ടുവന്നത്. രോഗു ഒരു 500 രോഗിനെ കൊണ്ടുവന്നായിരുന്നു. അതിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 ഇഞ്ച് സൈസേ ആയിട്ടുള്ളൂ. 3 മാസം കൊണ്ട് 3 ഇഞ്ച് ഗ്രോത്തേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഒരു മീന് മാത്രം കുറച്ച് നല്ല ഗ്രോത്തായി. പിന്നെ നിങ്ങൾ കാണുന്ന വലുത് വന്നിട്ട് നേരത്തെ മേടിച്ചതാണ്. ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ മേടിച്ചതല്ല, നേരത്തെ മേടിച്ചത്. അത് വന്നിട്ട് ഒരു 6 മാസം ടൈം എടുത്ത ഫിഷാണ്. അതിന് ഇത്ര ഗ്രോത്തേ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം തിലാപ്പിയ, നട്ടർ അതേപോലത്തെ ഫിഷിനെ വളർത്തുന്നതായിരിക്കും നല്ലത്. പടുതാകുളത്തിലാണെങ്കിൽ തിലാപ്പിയ ഭയങ്കര ഗ്രോത്താണ്. ഞാൻ വന്നിട്ട് 3 ഇഞ്ച് സൈസിലാണ് കൊണ്ടിട്ടേ. ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസം 4 മാസം ആ പീരീഡിൽ തന്നെ ഒരു 6 ഇഞ്ച് പിന്നെ 3 വരലെ വീതിയും അങ്ങനെ അത്ര വലിപ്പം വച്ചിട്ടുണ്ട്. അപ്പോൾ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതായത് കട്ട്ല രോഗമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു 1 ഇയർ എങ്കിലും സ്പെൻഡ് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. 1 ഇയർ എങ്കിലും വെയിറ്റ് ചെയ്താലേ അതിന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ രോഗം അവോയ്ഡ് ചെയ്തിട്ട് തിലാപ്പിയ പോലത്തെ ഫിഷൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ഗ്രോയിങ് കിട്ടും. പക്ഷേ തിലാപ്പിയ വന്നിട്ട് എളുപ്പം ഡിസീസൊക്കെ അഫക്റ്റ് ചെയ്യും തിലാപ്പിയ ഫിഷിന്. രോഗനൊക്കെ ആണെങ്കിൽ അത് അത്ര വലിയ വിഷയമല്ല. പക്ഷേ തിലാപ്പിയ മത്സ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പെട്ടെന്ന് അതിന് വന്നിട്ട് ഡിസീസ് അഫക്റ്റ് ആകും. അതങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് വന്നിട്ട് ഇത്ര ലോസസ് വന്ന അതിൽ. എൻ്റെ ഒരു ചെറിയൊരു കെയർലെസ് മിസ്റ്റേക്കിൽ വന്ന ലോസസ്സാണ് ഇതൊക്കെ. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഇത്രയും ലോസ് വന്നതിൻ്റെ റീസൺ, ഞാൻ ഒരു മാസത്തിന് മുമ്പ് ഒരു 3-4 റെഡ് തിലാപ്പിയ വാങ്ങിയായിരുന്നു. അക്കുറത്തു നിന്നാണ് വാങ്ങിയത്. വാങ്ങിയിട്ട് വന്നിട്ട് അതിനെ വന്നിട്ട് ട്രീറ്റ് ചെയ്യാതെ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റോ അല്ലെങ്കിൽ സാൾട്ട് വാട്ടറിലോ ട്രീറ്റ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് കൊണ്ട് തന്നെ ഇതിൽ ഇറക്കി വിട്ടപ്പോൾ അതിൻ്റെ ഡിസീസസ്സാണ് ഇതിന് വന്ന് അഫക്റ്റ് ചെയ്തത്. ഈ തിലാപ്പിയ എല്ലാ അതിൽ കിടന്ന എല്ലാ തിലാപ്പിയയ്ക്കും ആ ഡിസീസസ്സാണ് അഫക്റ്റ് ചെയ്തത്. അങ്ങനെയാണ് എല്ലാ ഫിഷും വന്ന് ചത്തത്. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് 10 രൂപയേ ഉള്ളൂ. പിന്നെ പരലുപ്പിൽ അതും അതേപോലെ ഒരു 20 രൂപ 25 രൂപ അങ്ങനെ ഒരു 30 രൂപയുടെ കാര്യം. ആ 30 രൂപ ചിലവ് ചെയ്ത് അന്ന് 30 രൂപ ചിലവ് ചെയ്ത് അതിനൊന്ന് ഞാൻ ഇത് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ലോസ് വരില്ലായിരുന്നു. ഞാൻ വന്നിട്ട് ഓക്കെ 4 ഫിഷല്ലേ എന്ത് ചെയ്യുക, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് ഇറക്കിയിട്ടതാണ്. അങ്ങനെ 4 ഫിഷ് വെച്ച് ഇപ്പോൾ വന്നിട്ട് എനിക്കൊരു 50+ ഫിഷസ് 50 വലുതല്ല, ഒരു 10 മീനേ വലുതുള്ളൂ. പിന്നെ മറ്റേതൊക്കെ ചെറിയ അതിൻ്റെ തിലാപ്പിയ കുട്ടികളൊക്കെ. അങ്ങനെ ഒരു 50 മുകളിൽ മീനാണ് എനിക്ക് ഫോൾട്ട്, എനിക്ക് ലോസ് വന്നത്. അങ്ങനെ എനിക്ക് വന്നിട്ട് ഒരു 50 മുകളിൽ മീൻ എനിക്ക് ലോസ് വന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ആര് പുതിയ മീനിനെ കൊണ്ട് ഇറക്കിയിടണമെങ്കിൽ നിങ്ങൾ വന്നിട്ട് ദയവ് ചെയ്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആദ്യം വന്നിട്ട് സാൾട്ട് വാട്ടർ പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആദ്യം വന്നിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ദെന്ന് അടുത്ത് വന്നിട്ട് സാൾട്ട് അല്ല സോറി ആദ്യം വന്നിട്ട് സാൾട്ട് വാട്ടർ, അത് കഴിഞ്ഞിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അത് കഴിഞ്ഞിട്ട് പോണ്ട് വാട്ടർ. ഇങ്ങനെ ട്രീറ്റ് ചെയ്തേ ഇറക്കി വിടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലോസ് അതിൽ വരും. അതേപോലെ തന്നെ pH ഉം അമോണിയയും കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം.